എന്താണ് ഭക്ഷണം പങ്കുവെച്ചിട്ട് എത്ര നേരമായി, ഞാൻ എത്ര നേരം നിന്നെ കാക്കും. അല്ല അതെന്താ ഒരു റൂമിന്റെ കോലാണ്, കിടന്നമായെങ്കിലും വിരിപ്പെങ്കിലും വിരിക്കില്ലേ. പിന്നെ ഒരു പെൺകുട്ടിയുള്ള ഈ വക കോലങ്ങൾ കാട്ടുവോ. നിന്നോട് ഞാൻ പറയുന്നത് ചോറെങ്കിലും പങ്കു വെച്ച് പോയി കഴിക്കും പോ, എന്നിട്ട് പോ, പണിയൊക്കെ ഞാൻ ചെയ്തോളാം. ഒരുത്തനോടൊക്കെ കോലം കണ്ടില്ലേ, ആ ബുക്കെടുത്തൊന്ന് എഴുതി പഠിക്കേ. എനിക്ക് രണ്ട് പെൺകുട്ടികളുള്ളതാണെങ്കിലും നിന്നോടാവുന്നത് നീ ചെയ്യേ. രണ്ട് പെൺകുട്ടികളുള്ളതാണെങ്കിൽ എനിക്ക് ഈ മാറാപ്പൊന്നുമില്ല. അടുക്കിയേ, തുടക്കേ, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക, ചായ വെക്കാൻ പറയുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എനിക്ക് പഠിക്ക്. ഞാൻ ഒരുത്തരായി അടുക്കളയിൽ എന്ത് കാട്ടിക്കൊണ്ടിരിക്കണോ, ചോറ് ഉണ്ടാ മതിയായിരുന്നു, അതെങ്കിലും ചെയ്താൽ മതിയായിരുന്നു. മുണ്ട പാത്രം ഒന്നും എടുത്ത് വെച്ചിട്ട് പോട്ടെ, പെട്ടെന്ന് ആരും കയറി വരും കാഴ്ചയല്ലേ കാണുക. എനിക്ക് ഇനി അടിക്കണം, തുടക്കണം, പിന്നെ അന്തിയോളം പണിയണം. ആക്കെ പോട്ടെ, ആ കുളിമുറിയിലേ ഇന്നത്തെ ഡ്രസ്സ് മുഴുവൻ അഴിച്ചിട്ടില്ലേ. നിങ്ങളുടെ ഏ ഇവിടെ നോക്ക്, നോക്ക് മൊത്തി നോക്ക്. അതെ മനെ, അച്ഛനെ എനിക്ക് എന്തെല്ലാം ഹെൽപ്പ് ചെയ്ത് തരണ്ടേ എന്റെ ഒപ്പം, അതുപോലെ നീ നാളെ മുതൽ എല്ലാം ചെയ്ത് തരണ്ടാ. മൂത്ത് നോക്കൂട്ടി, ഇതാ ചെയ്തല്ലേ. നാളെ മുതൽ ഞാൻ ജോലി കണ്ടെത്തിയിട്ടുണ്ട്, ഞാൻ ജോലിക്ക് പോകും. രണ്ടാള് ഉറങ്ങുമ്പോഴേക്ക് രണ്ടാളും കൂടി എല്ലാം ചെയ്തിട്ട് വേണം പോണങ്ങ. ആണ് പെണ്ണെന്നുള്ള വ്യത്യാസം ഇവിടെ കാണരുത്. അമ്മയ്ക്ക് ഒപ്പം ഹെൽപ്പിൽ നിൽക്കണം, രണ്ടാളും കൂടി ജോലിക്ക് പോവുക, രണ്ടാളും കൂടി വരിക, എന്നാലാണ് കുടുംബം നന്നായി പോവുള്ളൂ. എനിക്ക് ഒന്ന് പെണ്ണിന് തന്നാണെങ്കിലോ. ഇവിടെ അവിടെ ടി വി കണ്ടിരിക്കാൻ ഇവിടെ ഒന്ന് അടിച്ചുവിടാൻ പറഞ്ഞിട്ട് എത്ര നേരമായി, ഒന്ന് അടിച്ചുവിട. എന്നിട്ട് ആ വണ്ടി സ്കൂട്ടി എടുത്തിട്ട് പോയിട്ട് ഒന്ന് കടയിൽ പോയിട്ട് ഒന്ന് സാധനങ്ങൾ പഠിച്ചിട്ട് ഞാൻ ആയിരം പ്രാവശ്യം പറയുന്നു, കേൾക്കണേ ഇല്ല. അമ്മയ്ക്ക് വേറെ പണി തരുന്നില്ല, ആരും ചൂടെടുത്തുകൊണ്ട് വന്നിട്ട് മനുഷ്യരുടെ ഒരു ദിവസം ലീവ്, ഞാൻ ടി വി കണ്ടോണ്ടിരിക്കാൻ. പിന്നെ അവിടെ നൂറുകണക്കിന് ആൾക്കാരുണ്ടാവും റോട്ടിൽ, എനിക്ക് വയ്യ പോയി. അവന്റെ മുമ്പിൽ പറ്റി വണ്ടി കൊണ്ട് പോയി പിടിച്ച് അരിയെ പിടിക്കുക വല്ലതും ചെയ്താൽ എനിക്കത് വയ്യ. ഓടിക്കാതെ ഇങ്ങോട്ടൊന്നും കാര്യമില്ല, എനിക്ക് പറയൂ വണ്ടി കൊണ്ട് പോകാൻകുട്ടികളാണെന്നുണ്ടെങ്കിൽ എനിക്ക് കടയിൽ പോകാനൊരു ഉപകാരമല്ലോ. ഇത് 24 മണിക്കൂർ ടി വിയും കണ്ട് ഒന്ന് അടിക്കാൻ പറഞ്ഞ കേക്കില്ല, ഒന്ന് ഒരു ചായ വയ്ക്കാൻ പറഞ്ഞ കേക്കില്ല, ഒന്ന് ഷെൽഫൊക്കെ ഒന്ന് തുടക്കി അതൊക്കെ ചെയ്യുക, ഒന്നും കേക്കില്ല. രാത്രി വളക്ക് വെച്ചാൽ പിന്നെ വെളിക്ക് വായിക്കാൻ പറ്റില്ല. ഓ ദൈവം, രണ്ട് ആൺകുട്ടികളും തന്നാണെങ്കിൽ എനിക്ക്